സോളാർ പ്രതിഷേധത്തിൽ തലസ്ഥാനത്ത് തെരുവ് യുദ്ധം. പ്രതിപക്ഷ എം എൽ എമാരുടെ പ്രതിഷേധ വേദിക്കരികിലും ഗ്രനേഡ് പൊട്ടി, പോലീസിന് നേരെ പെട്രോൾ ബോംബ്. വി എസ് എൻ സി ദിവാകരനും ദേഹാസ്വാസ്ഥ്യം, സ്ഥിതി ഇപ്പോൾ ശാന്തം. സോളാർ വിവാദത്തിൽ നിയമസഭയ്ക്കകത്തും പ്രതിഷേധം. സമ്മേളനം വെട്ടിച്ചുരുക്കി, സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭ ഗില്ലറ്റിൻ ചെയ്തത് ഒളിച്ചോട്ടമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകില്ലെന്ന് എ കെ ആന്റണി. ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തൽ പരാതിക്ക് വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. ക്വാറി പ്രശ്നത്തിലാണ് കണ്ടതെന്ന്. വീണ്ടും ജൂലൈ 9 ശ്രീധരൻ നായർ വന്നപ്പോൾ സരിതാ നായർ ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഉറപ്പില്ല. അവിടെ ധാരാളം സന്ദർശകരുണ്ട്, പല എന്റെ മുറി നിറച്ച് സന്ദർശകരായിരുന്നു. സാറ്, അതൊക്കെ ആ കൂട്ടത്തിൽ വന്ന ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത്. 9 ശ്രീധരൻ നായർ വന്നിരുന്നു, കണ്ടു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ജോസ് തെറ്റയിലിന് തൽക്കാലം ആശ്വസിക്കാം. ലൈംഗിക പീഡന കേസിൽ തുടർ നടപടികൾക്ക് 10 സ്റ്റേ. മാനഭംഗക്കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി. ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയ്ക്കെതിരെ. ഫൈനലിൽ കടക്കാൻ ഇന്ത്യക്ക് മികച്ച ജയം അനിവാര്യം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. സോളാർ വിവാദത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം, തിരുവനന്തപുരത്ത് തെരുവ് യുദ്ധമായി. സെക്രട്ടേറിയറ്റ് പടിക്കലും പാളയത്തും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലും പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി. വ്യാപകമായി കല്ലേറുണ്ടായി. പ്രതിഷേധക്കാർ പെട്രോൾ ബോംബ് എറിഞ്ഞു. പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് ഗ്രനേഡും കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രതിപക്ഷ എംഎൽഎമാരുടെ നേർക്കും ഗ്രനേഡ് വീണു. പ്രതിപക്ഷ നേതാവിന്റെ അരികിലാണ് ഗ്രനേഡ് വീണത്. തുടർന്ന് വി എസ് എനും സി ദിവാകരനും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. വിശദാംശങ്ങളുമായി പി ആർ പ്രവീണ ചേരുകയാണ്. പ്രവീണ, പ്രതിഷേധം എങ്ങനെയാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? പ്രവീണ ഇപ്പോൾ എവിടെയുണ്ട്? സ്ഥിതി എങ്ങനെയാണ്?
അളകനന്ദ രാവിലെ 11 മണിയോടുകൂടി ആദ്യം നിയമസഭാ മന്ദിരത്തിന്റെ മുന്നിലേക്ക് മാർച്ച് ചെയ്തെത്തിയത് ഇടതുപക്ഷമായിരുന്നു, ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു. ഈ ഇടതുപക്ഷ പ്രവർത്തകരുടെ മാർച്ചിനിടെ ചെറിയ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർവാതകം പ്രയോഗിച്ചു. ഇതിനിടെ SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ച് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവർത്തകർ കയറി. ഇതേ തുടർന്ന് ഇവിടെ ചെറിയതൊരു സംഘർഷമുണ്ടായി. മാത്രമല്ല, ഇതേ തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിന് സെക്രട്ടറിയറ്റിന്റെ നടയിൽ SFI പ്രവർത്തകരുമായി പോലീസ് സംഘർഷമുണ്ടായതോടെ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലും വലിയ തോതിൽ സംഘർഷമുണ്ടായി. ഏതാണ്ട് 11:30 മുതൽ തുടങ്ങിയ സംഘർഷത്തിന് ഒരു അല്പം മുൻപ്, ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് അയവ് വന്നത്. അതുവരെ പരസ്പരം കല്ലേറ് തുടർന്നു. പോലീസ് 30-ലേറെ തവണ കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചെങ്കിലും പിന്മാറാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് വലിയ തോതിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കൾ പലവട്ടം ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. പ്രവർത്തകർക്കും പോലീസിനും ഒരുപോലെ പരിക്കേറ്റു. തുടർന്ന് രണ്ടു കൂട്ടരെയും സമാധാനിപ്പിക്കാൻ മുതിർന്ന നേതാക്കളെത്തി. ഇതിനിടയിൽ പ്രതിപക്ഷ MLA മാർ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് മാർച്ച് ചെയ്തെത്തി. ഇവിടെ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഇതിനിടയിൽ അതിനിടയ്ക്ക് എത്തിയ പോലീസിനെ ചില പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു വെച്ചു. അതിൽ നിന്ന് DCP അടക്കമുള്ളവരെ മാറ്റാൻ പോലീസിന് വീണ്ടും ഗ്രനേഡ് പ്രയോഗിക്കേണ്ടി വന്നു. ഇതിന്റെ ശുഭശ്രൂഷിച്ച് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇതിനുശേഷം പ്രവർത്തകരെ ഇതിനുശേഷം വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് വീണ്ടും സംഘർഷമുണ്ടായി. യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ നിന്നും പോലീസിന് നേരെ വീണ്ടും കല്ലേറുണ്ടായി. വീണ്ടും പോലീസ് ഗ്രനേഡും കണ്ണീർവാതക ഷെല്ലുകളും പൊട്ടിച്ചു. വീണ്ടും മുതിർന്ന നേതാക്കളും പോലീസും DCP അടക്കമുള്ള പോലീസും എത്തി അവിടെ ചർച്ച നടത്തി. നിലവിൽ എല്ലാ സംഘർഷത്തിനും അയവ് വന്നിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിപക്ഷ MLA മാരടക്കമുള്ളവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുൻവശമുള്ള റോഡ് പഴയതുപോലെ ഗതാഗതത്തിലേക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി പരിസരത്തും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പരിസരവും ഇപ്പോഴും പോലീസ് കാവലിലാണ്. പ്രവീണ, ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് പ്രവീണ പറയുന്നുണ്ട്. വൻ ഗതാഗത കുരുക്കായിരുന്നു മറ്റുള്ള ഇടങ്ങളിൽ, പ്രധാന റോഡുകളിൽ ഒഴിച്ച്. ഇപ്പോൾ പഴയ നിലയിലായി എന്ന് പറയാൻ കഴിയുമോ? അളകനന്ദ, ഞാൻ ഇവിടുത്തെ കാര്യമാണ് ഉദ്ദേശിച്ചത്. കാരണം രാവിലെ നിയമസഭാ മന്ദിരത്തിലേക്കുള്ള വഴികളെല്ലാം തന്നെ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗതാഗതത്തിന് നിയന്ത്രണവും ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തെത്തിയ SFI പ്രവർത്തകരാണ് പോലീസിന്റെ മുൻകരുതലുകളെല്ലാം തന്നെ അട്ടിമറിച്ചത്. കാരണം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുമെന്ന്, സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷ പോലീസിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന് പരിസരത്ത് പോലും ആവശ്യത്തിന് പോലീസുകാരെ വിന്യസിക്കാനായിരുന്നില്ല. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നവും. തുടർന്ന് ഗതാഗതം പൂർണ്ണമായും ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ഈ റോഡ് ഉൾപ്പെടെ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം, തലസ്ഥാന നഗരത്ത് 1 മണിക്കൂർ പോലും ഗതാഗതം തടസ്സപ്പെട്ടാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ ഗതാഗത കുരുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കുറച്ചു നേരത്തേക്ക് ഗതാഗത കുരുക്ക് ഉണ്ടാകുമെന്നുള്ളത് അറിയാം. പക്ഷേ പോലീസിന് വേറെ വഴിയില്ലായിരുന്നു. പ്രവർത്തകരെ നിയന്ത്രിക്കാനാകാതെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിയത് കാഴ്ചയായിരുന്നു. കാരണം ഇരുവശത്തു നിന്നും കല്ലേറ് പലപ്പോഴും പോലീസിന്റെ കയ്യിൽ ഗ്രനേഡോ അല്ലെങ്കിൽ കണ്ണീർവാതക ഷെല്ലോ തീർന്നുപോയ അവസ്ഥ. ആ അവസ്ഥയിൽ യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ നിന്നും പ്രവർത്തകരെറിയുന്ന കല്ലുകൾ തിരിച്ചെറിഞ്ഞായിരുന്നു പ്രതിരോധം തീർത്തത്. അങ്ങനെ നഗരം യുദ്ധക്കളമായി മാറിയ ഒരു സാഹചര്യത്തിൽ ഗതാഗതം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും ആ വഴികളിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ച് മാത്രമേ പോലീസിന് ഒരു സംവിധാനം ഒരുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ പ്രവീണ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നാണ് പ്രവീണ പറഞ്ഞത്. ശരിക്കും തെരുവ് യുദ്ധം തന്നെയായിരുന്നു ഇതുവരെ ഇറങ്ങേറിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ അരികിൽ വീണ ഗ്രനേഡ് വീണതിനെ തുടർന്ന് VS നും C ദിവാകരനും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അജയഘോഷ് ചേരുകയാണ്. അജയഘോഷ്, പ്രതിപക്ഷ നേതാവിനും C ദിവാകരനും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട്. എങ്ങനെയുണ്ടായി ഇപ്പോഴത്തെ സ്ഥിതി? എന്താണ് തുടർന്ന് സംഭവിച്ചത്? അതുകൊണ്ട് ഈ പ്രതിപക്ഷ MLA മാർ സമരക്കാർക്കൊപ്പം റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്നതിനിടെയാണ് അങ്ങോട്ടേക്ക് ഗ്രനേഡ് പ്രയോഗം ഉണ്ടായത്. ഗ്രനേഡും കണ്ണീർവാതകവും നിരന്തരം ആ ഭാഗത്തേക്ക് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പുക ശ്വസിച്ചാണ് VS ന് ചെറിയ പ്രശ്നമുണ്ടായത്. അദ്ദേഹം കണ്ടോൺമെൻറ്റ് ഹൗസിൽ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയതിന് ശേഷമാണ് തലചുറ്റലും ശ്വാസ തടസ്സവും ചെറിയ തോതിലുണ്ടായത്. അപ്പോൾ തന്നെ അദ്ദേഹം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തെ പരിശോധിച്ചു. ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോൺമെൻറ്റ് ഹൗസിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. ചെറിയ തലവേദനയുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. നേരത്തെ അതിനു മുമ്പ് C ദിവാകരൻ MLA ക്കും ചെറിയ രീതിയിൽ ദേഹാസ്വസ്ഥവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗ്രനേഡിനോടൊപ്പം ഉള്ള പുക ശ്വസിച്ചാണ് ഇരുവർക്കും പ്രശ്നമുണ്ടായത്.
വിവരങ്ങൾ നൽകിയത് രാജഘോഷ്. വി എസിനും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും സി ദിവാകരനും ഗ്രനേഡ് പ്രയോഗത്തെ തുടർന്ന് നേരിയ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. വി എസിന് ഇപ്പോൾ രണ്ടുപേരെയും ഡോക്ടർ പരിശോധിച്ചു. വി എസിന് കന്റോൺമെന്റ് ഹൌസിൽ എത്തിയ ശേഷമായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. പുക ശ്വസിച്ചതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം നേരിട്ടതെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. എന്നാലും തൽക്കാലം പ്രശ്നങ്ങളില്ല, ചെറിയ തലവേദന മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സോളാർ വിവാദം ഇന്നും നിയമസഭയും പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സമ്മേളനം വെട്ടിച്ചുരുക്കി. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലിനെ രാഷ്ട്രീയമായി നേരിടാനാണ് യു ഡി എഫിന്റെ തീരുമാനം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശിവകുമാർ ചേരുന്നു. ശിബു, നിയമസഭയും പ്രക്ഷുബ്ധം തന്നെയായിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്? എന്താണ് തുടർന്ന് ഉള്ള തീരുമാനങ്ങൾ? അളകനന്ദ, കാര്യോപദേശ സമിതി തീരുമാനപ്രകാരം ജൂലൈ 18 വരെ സഭ സമ്മേളിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തൽ കൂടി വന്ന പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും അവരുടെ നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ടാണ് സഭയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം കൊണ്ടൊന്നും കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് തൃപ്തികരമായിരുന്നില്ല. അവർ ഈ വിഷയത്തിൽ നിയമസഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും ഫിനാൻസ് ബില്ല് അടക്കം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി അനിശ്ചിതകാലത്തേക്ക് ഇന്ന് പിരിഞ്ഞത്. യു ഡി എഫിൻ്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രി ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതില്ല, ജുഡീഷ്യൽ അന്വേഷണവും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. പ്രതിപക്ഷ സമരത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു മുന്നണി. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അവരെടുത്തുന്ന തീരുമാനം ശ്രീധരൻ നായരുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചും ശ്രീധരൻ നായർ ഇത്രയും ദിവസം ആരുടെ കസ്റ്റഡിയിലായിരുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന അഭിപ്രായവും വന്നിരുന്നു. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരണം നൽകുകയുണ്ടായി. കഴിഞ്ഞ 9 ദിവസം പറഞ്ഞു തന്നെ 10ാമത്തെ ദിവസവും ആവർത്തിക്കുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞു 2012 ജൂലൈ 9 ശ്രീധരൻ നായരെ കണ്ടിരുന്നു. പക്ഷേ ശ്രീധരൻ നായർ വന്നത് കോറി പ്രശ്നത്തിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കോറി പ്രശ്നത്തിൽ നിവേദനം നൽകാനാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് ചോദ്യമുണ്ടായി, സരിതാ നായർ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് തൻ്റെ ഓഫീസിൽ ഒട്ടനവധി സന്ദർശകരുണ്ടായിരുന്നു എന്ന മറുപടിയാണ് പറഞ്ഞത്. അന്നത്തെ ദൃശ്യങ്ങൾ പുറത്തുവിടാമോ എന്ന ചോദ്യത്തിന് വെബ്കാം ലൈവാണുള്ളത്, അല്ലാതെ റെക്കോർഡിംഗ് ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് മുമ്പിൽ മുട്ടുമടക്കില്ല. അതോടൊപ്പം തന്നെ ശ്രീധരൻ നായർ നൽകിയ മൊഴിയുടെ വിശ്വാസ്യത പ്രശ്നവും ചോദ്യം ചെയ്യപ്പെട്ടു. 40 ലക്ഷം രൂപ സരിതയ്ക്ക് നൽകി എന്ന് പറയുന്നത് തന്നെ കൂടിക്കാണുന്നതിന് മുമ്പാണ് ഇത്. നിയമമന്ത്രി കൂടുതൽ വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അനിശ്ചിതകാലത്തേക്ക് സഭ പിരിഞ്ഞത്. അളകനന്ദ, വിവരങ്ങൾ നൽകിയത് ആർ ശിവകുമാർ. സോളാർ വിവാദം ഇന്ന് നിയമസഭയെ മാത്രമല്ല തലസ്ഥാനത്തെ തെരുവുകളെയും പ്രക്ഷുബ്ധമാക്കി. ശരിക്കും തെരുവ് യുദ്ധം തന്നെയായിരുന്നു ഇതുവരെ അരങ്ങേറിയത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയത് 2 മണിയോടുകൂടി ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം. തൽക്കാലം തലസ്ഥാനം ശാന്തമാണ്. ഗതാഗതം ഏതാണ്ട് പൂർണ്ണ രീതിയിൽ തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സഭ ഗില്ലറ്റിൻ ചെയ്തത് ഒളിച്ചോട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. സോളാർ തട്ടിപ്പിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞുവെന്നും അച്യുതാനന്ദൻ പറഞ്ഞു. സരിതാ നായരുടെ കാര്യത്തെ സംബന്ധിച്ചും ശാലു മേനോന്റെ കാര്യത്തെ സംബന്ധിച്ചും പാവം പയ്യൻ ഡൽഹിയിൽ ചെയ്യുന്ന സേവനത്തെപ്പറ്റിയും ജോപ്പനെപ്പറ്റിയും എല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സത്യമാണ്, വസ്തുതയാണ്. ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ബോധ്യമായി. ശ്രീധരൻ നായരുടെ വിവാദ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത്. ശ്രീധരൻ നായരെ 2 തവണ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 9 ശ്രീധരൻ നായരെ കണ്ടിരുന്നു. ക്വാറി പ്രശ്നത്തിൽ നിവേദനം നൽകാനാണ് ശ്രീധരൻ നായർ വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീധരൻ നായരെ കണ്ട ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ല. വെബ് ക്യാമറ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാറില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കാര്യങ്ങൾ വ്യക്തമാകാനാണ് ചോദിക്കുന്നത്. ജൂലൈ 9 2012 ശ്രീധരൻ നായർ അങ്ങേ വന്ന് കണ്ടു എന്ന് അങ്ങിപ്പോ സമ്മതിച്ചു. ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. അതെ, സമ്മതിച്ചു. ആ ശ്രീധരൻ നായർ അങ്ങേ വന്ന് കണ്ട സന്ദർഭത്തിൽ സരിത ആഫീസിൽ ഉണ്ടായിരുന്നോ? ഞാൻ പറയാം സാർ അന്ന് അസംബ്ലി നടക്കുന്ന സമയം സാറ്, നമുക്ക് ഓഫീസിലേക്ക് എല്ലാം പറ്റുന്നത് വൈകുന്നേരമാണ്. അവിടെ ധാരാളം സന്ദർശകരുണ്ട്. പല എൻ്റെ മുറി നിറച്ച് സന്ദർശകരായിരുന്നു സാറ്. അതൊക്കെ ആ കൂട്ടത്തിൽ വന്ന ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത്.
ഒമ്പതാം തീയതി ശ്രീധരൻ നായർ വന്നിരുന്നു, കണ്ടു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. രേഖ നോക്കി അറിയാമല്ലോ. പക്ഷെ ഇങ്ങനെ തർക്കമുണ്ടായ സ്ഥിതിക്ക് ജൂലൈ 9-ാം തീയതിയിലെ 2012-ലെ അങ്ങയുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പബ്ലിക്കാക്കാൻ തയ്യാറുണ്ടോ? സാറ് എൻ്റെ ഓഫീസിലെ വെബ് ക്യാമറ ലൈവാണ്, അതിന് റെക്കോർഡിംഗ് ഇല്ല. ശ്രീധരൻ നായരുടെ മൊഴിയുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ടതുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തെറ്റ് ചെയ്ത എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. 2008 മുതലുള്ള ഇടപാടുകളെല്ലാം പരിശോധിക്കുമെന്നും ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശ്രീധരൻ നായരുടെ മൊഴിയുടെ വിശ്വാസ്യത പരിശോധിക്കണമെന്ന തിരുവഞ്ചൂരിന്റെ പ്രസ്താവന അന്വേഷണ സംഘത്തിനുള്ള സന്ദേശമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മൊഴി സംബന്ധിച്ച് തുടരന്വേഷണം വേണ്ട എന്നുള്ള സന്ദേശമാണിതെന്നും കോടിയേരി നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിൽ ഭരണമാറ്റം പ്രതീക്ഷിക്കേണ്ടെന്ന് AK ആന്റണി. പ്രതിപക്ഷ പ്രതിഷേധം സാമാന്യ മര്യാദ ലംഘിക്കുന്നു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷം ക്ഷമിക്കണമെന്നും ആന്റണി പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുമില്ല. ഇവിടെ ആരും ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കേണ്ട. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഈ സമരശൈലി, പ്രവർത്തന ശൈലി എൻ്റെ അഭിപ്രായത്തിൽ സാമാന്യ മര്യാദയുടെ എല്ലാ ലക്ഷ്മണരേഖകളും കടന്നു പോകുന്നതാണ് എൻ്റെ അഭിപ്രായം.